ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹനാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ബീഫ് ബിരിയാണിയാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിനിട്ട് ഞാനിത് കുറച്ച് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബീഫ് കഴുകിയിട്ട് കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബീഫ് മസാലയും ഇടാം. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, അതായത് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ച് ചതച്ചെടുത്തതാണിത്. അപ്പോൾ അതിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതൂട്ട് കൈ കൊണ്ട് നന്നായി മിക്സാക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. ഇനി ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ നെയ്യോ ഏതോ ആണെങ്കിൽ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നന്നായി വഴറ്റാം. നല്ല ബ്രൗൺ നിറമാവുന്നതുവരെ വഴറ്റണം. അപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട് നമ്മൾ അരച്ചിവിടെ മാറ്റി വെച്ചിട്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിത് ഇങ്ങനെയാണ് വേവിക്കുന്നത്, ഇറച്ചിൽ നന്നായി വെള്ളവും ഉണ്ടാവും. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ സവാള ഇടുന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. സവാള നല്ല ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റണം. സവാള ബ്രൗൺ നിറമാവുന്നത്ര നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സവാള ഇതാ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ. അതുവിട്ട് നന്നായി വഴറ്റാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നാല് പച്ചമുളകും ഇട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. തക്കാളിയെല്ലാം വഴന്ന് മസാലയെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇറച്ചി ഇടാം. ഇറച്ചി നന്നായി വെന്തിട്ട് തന്നെ ഉണ്ട്. ഇത് ഇട്ടിട്ട് നന്നായി മിക്സാക്കാം. ഇനി പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെ നല്ലൊരു സ്മെല്ലാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലി പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സാക്കാം. മല്ലിയിലി പുതിനയിൽ നിങ്ങളെ ഇഷ്ടത്തിന് കൂട്ടുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റാണിത് കൂടിയാൽ തന്നെ. ഈ മസാലയിൽ കിടന്ന് ബീഫ് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ബീഫിൽ കുറച്ച് എരിവെല്ലാം ഉണ്ടെങ്കിലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബിരിയാണി മസാലയാണ്. അത് ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് നന്നായി മിക്സാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു സാധനം ഇടാൻ മറന്നുപോയി. നമ്മൾ പൊടിച്ചു വെച്ച പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. മുകളിലോട്ടായി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് കുറച്ച് സമയം ഇത് മസാല എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി മസാലയ്ക്ക് കുറച്ച് കാഷ്നട്ട് അരച്ച് വെക്കാനുണ്ട്. ആറേഴ് കാഷ്നട്ടും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ഒഴിച്ച് നന്നായി മിക്സാക്കാം. ഇനി നിങ്ങൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഹനാസ് കിച്ചൺ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ചോറുണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. ഞാൻ വേറെ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ജീരകം, പട്ട, കറാമ്പു, ഏലക്ക എല്ലാം മസാലയെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് കഴുകി ഊറ്റി വെച്ച അരിയും കൂടി ഇട്ട്
ഒന്ന് വറുത്തെടുക്കാം. വറുത്തിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വറുക്കാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അരി ഇതുപോലെ വറുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇത് വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുഴഞ്ഞ പോലെ ഉണ്ടാവില്ല, നല്ല വേറെ വേറെ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോഴേക്ക് ഇവിടെ എന്താ മസാല എല്ലാം റെഡിയായി. നമ്മൾ വെച്ചുകൊടുത്ത പേസ്റ്റെല്ലാം ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ആ ചോറിലേക്ക് ഞാൻ ഇതാ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ദമ്മിട്ട് വെക്കാം. ഇനി നമുക്കിതാ ഈ മസാല ഉണ്ടാക്കിയ ഈ പാത്രത്തിൽ തന്നെ ദമ്മിട്ട് വെക്കണം. അതിനായി ഞാൻ ആ മസാലയെല്ലാം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അടിയിൽ ഞാൻ കുറച്ച് ചോറിട്ട് കൊടുക്കുകയാണ്. ബീഫ് ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് എല്ലോട് കൂടിയ ഇറച്ചി കൂടി ഉണ്ടാവണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അതെല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മുന്തിരി, കാഷ്നട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മുന്തിരി, കാഷ്നട്ട്, സവാള ഇതെല്ലാം നെയ്യിൽ വഴറ്റിയെടുത്തതാണ്. സവാള നല്ല ബ്രൗൺ, നല്ല പൊരിഞ്ഞ് കിട്ടണം. എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കൽ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി അതൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലത്തെ ലെയറിലും കൂടി ഞാൻ ഇതേപോലെ സവാള, മുന്തിരി, കാഷ്നട്ട് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുത്തോ കേട്ടോ. 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഒഴിച്ച് ഇത് നന്നായി ദമ്മ് ചെയ്ത് നമുക്ക് 10-15 മിനിറ്റ് വരെ ദമ്മ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. നമ്മൾ എപ്പോഴും ചിക്കനും കൊണ്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ബീഫ് കൊണ്ടുവന്ന ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ചട്നിയോ സാലഡോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.